ലോകത്തിന്റെ ദുഷ്ടം പന പോലെ വളരുന്നു. പ്രസലോഷ് പള്ളിയിൽ പോകാത്തവനും പ്രാർത്ഥിക്കാത്തവനും ധ്യാനിക്കാത്തവനും ഒന്നിനും ഒരു കുറവില്ല. ചെറുപ്പത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അവന്റെ ബിസിനസ്സാണ് ഇത് കള്ളത്തരം കാണിക്കുന്നുണ്ട്. അവൻ എന്തൊരു വളർച്ചയാന്ന് നോക്കിയേ. പ്രസലോഷ് അവന്റെ പറമ്പ് കൂടി, അവന്റെ ബിസിനസ് കൂടി, അവൻ എന്തൊരു ഗ്രോത്ത്. ഈ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കുകയും ചെയ്ത് അന്ന് തൊട്ടാ വീട്ടിൽ പ്രശ്നം തുടങ്ങി. ഇതൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ചില കെട്ടിയമാർ എടി നീനെ ധ്യാന കേന്ദ്രത്തിൽ പോട്ടെ പോയേക്കരുത്, എന്താ നീ അവിടെ പോയി കഴിയുമ്പോ വീട്ടിൽ മുഴുവൻ പ്രശ്നോ? കറക്റ്റാണ്, 100% ശരിയാണ്. കാരണം വെച്ചാൽ നീ ധ്യാനത്തിന് പോയത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല. ചിലവർത്തി പറഞ്ഞ ഹല്ലേലൂയ. നിന്റെ ആത്മാവനെ ഈശോയ്ക്ക് കൊടുത്തത് അവന് ഇഷ്ടപ്പെട്ടില്ല. നീ യേശുവേന്ന് വിളിക്കുന്നവന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സ്വിറ്റ് ഓഫ് ചെല്ലുമ്പോ നിന്റെ തിളച്ച വെള്ളം നിന്റെ കാലിലോട്ട് വീഴും. പ്രിസിലോഷ് ഒക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഗ്യാസ് തീ പിടിക്കുന്നു. പ്രിസിലോഷ് ബിസിനസ് സ്ഥലത്ത് പ്രശ്നമുണ്ടാകുന്നു. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും മൃഗങ്ങൾ ചത്ത് കിടക്കുന്നു. കടയാണ്ട് മുഴുവൻ പൂട്ടി പോവുക. പ്രാർത്ഥനക്കാരുടെ കടകളെല്ലാം തന്നെ പൂട്ടിക്കൊണ്ടിരിക്കുക. പ്രിസിലോഷ് ചെറുപ്പത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതിന് കാരണം മറ്റൊന്നുമല്ല, നിന്റെ ജീവിതം ആർക്ക് കൊടുത്തു? ആരേറ്റെടുത്തു? യേശുവിന്റെ സ്വന്തമായി തീർന്നു. പിതാവായ ദൈവത്തിന്റെ പ്രിയപുത്രനാണ് ഈശോമിശിഹ എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവൻ യേശുവിനെ തങ്ങ അടി തുടങ്ങിയത്. അവനെട്ടി അടിയായി അടിമുടം ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ശരിക്കും ഉഴവുകാരൻ ഉഴുതും മറിക്കുന്നത് പോലെ ഉഴുതും മറിച്ചത് ശരിക്കും അവൻ മുഴുവ മുഴുവ ഒറ്റ കാരണം അവനറിയാം ഈ 6 മണിക്കൂറേ കിട്ടുകയുള്ളൂ. പ്രസലോ ആ 6 മണിക്കൂർ അവൻ ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തു. സിറുമുടത്ത് പറഞ്ഞ ഹല്ലേലൂയ. കാരണം എന്താ, അവൻ ആക്രമിക്കാൻ ശരീരത്തിന്റെ മേലേ പറ്റുള്ളൂ. അവന്റെ ശരീരത്തിന്റെ മേൽ മാത്രമേ അവൻ അധികാരമുള്ളൂ. ആത്മാവിന്റെ മേൽ അവൻ അധികാരമില്ല. അതുകൊണ്ട് പതന പഴയ നിയമത്തില് ഈ ജോബിന്റെ സഹനവും യേശുവിന്റെ സഹനവും എല്ലാം ഒരു സംഭവമാണ്. അപ്പൊ അവിടെ കാണാം അവന്റെ ശരീരത്തെ ഇട്ട് അങ്ങ് ശരിക്കും അടിക്കുക. കാരണം ഞാൻ ഈശോട് ചേർന്നുകൊണ്ട് ഈശോ ഒന്നായി തീർന്നുകൊണ്ട് സർവോടത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഓർക്കെ പറയാം ഹല്ലേലൂയ. ഒരിക്കൽ ഡോമിനിക്കേഷൻ ഉണ്ടല്ലോ കേരളത്തിൽ, വലിയൊരു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് വന്ന് എന്നോട് എന്റെ കൂടെ അച്ഛൻ ഒരു എമർജൻസി ഫോൺ വന്നിട്ടുണ്ട്. എന്താണാവോ? അതെ, അച്ഛന്റെ അപ്പന് സ്റ്റോക്കായിട്ട് ആശുപത്രി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പ്രിസിലോ ചെറുപ്പത്തിൽ ഹാലിൽ. അപ്പൊ എന്നോട് ചോദിച്ചു, അച്ഛൻ എന്താ പരിപാടി? അച്ഛനങ്ങൾ പോകുന്നു. ഞാൻ പറയേ അപ്പനെ കൊണ്ടുപോകൂ, ഞാൻ ഇവിടെ ക്ലാസ് മുഴുവൻ എടുത്തിരിക്കും. ചെറുപ്പത്തിൽ പറഞ്ഞ ഹാലോലയ്യാ. അപ്പൊ ഇടയ്ക്ക് ഇന്റർവെല്ലോ. അപ്പൊ ഞാൻ അപ്പനെ വീട്ടിലോട്ട് വിളിച്ചു. അമ്മ പറഞ്ഞു, മോനെ അപ്പനെ വെച്ചാൽ സീരിയസ് ആണ്, വൈക്ക് ഇന്റർവെല്ലേക്ക് ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോകണം. അപ്പന്റെ കൈയും കാലും തളന്നു, ആകെ പ്രശ്നം. മോൻ എപ്പോഴാ വരുന്നത്? ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ശുശ്രൂഷ കഴിഞ്ഞിട്ടേ ഞാൻ അങ്ങ് എത്തുള്ളൂ. പ്രജലോഷ് ഞാൻ പറഞ്ഞു, എന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ വേണ്ടിയാ. ഇവിടെ ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് പിടിക്കുന്നത് കണ്ടിട്ട് അവന് ദഹിക്കുന്നില്ല. അവർക്ക് പറഞ്ഞു, ഹല്ലേലൂയാ. ആരെ ഏതോ ആത്മാവ് രക്ഷപ്പെടുന്നത് കാണുന്നുണ്ട്. ആരൊക്കെ കുടുംബങ്ങളിൽ സാത്താന്റെ ശക്തി വിട്ടുപോകുന്നുണ്ട്, അതവരെ പിടിക്കുന്ന ആൾക്കാരെ അടിച്ച. എനിക്ക് പേടിയൊന്നുമില്ല, എന്റെ കർത്താവ് അവിടെ നോക്കിയോളൂ, പേടിക്കണ്ട. ഞാൻ 5 ദിവസവും ധ്യാനിപ്പിച്ചു, 5 ദിവസം ഞാൻ അങ്ങോട്ട് പോയില്ല. അല്ല കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ അപ്പോൾ സംഭവിച്ചെന്നറിയാവോ? 1-ാം ദിവസം തന്നെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്ക് കൈയും കാലം തളന്നാ കിടന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ രാത്രി ഈശ്വര പ്രവേശിച്ച് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അല്ല ദൈവജനത്തിന്റെ മേളിൽ തിരുമേട ശ്രദ്ധയെ ബന്ധിച്ച് കൂട്ടത്തിൽ ഞാനിങ്ങനെ കൈ ദൂരെയുള്ള ആശുപത്രി എന്റെ അപ്പനെ മനസ്സിൽ ഞാൻ ഓർത്തിട്ട് നസറാകന യേശുവിനകത്തല്ല അപ്പനട്ട് കയറിക്കും തല്ലിയിരിക്കും. തിരുമേട അരൂപി, നീ ഏത് അരൂപി എവിടെ നിന്നാണ് വന്നാലും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഉച്ചതനായ യേശുവിന്റെ നാമത്തെ ഞാൻ നിന്നെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ഉപേക്ഷിക്കുന്നു. സത്യം പറയാം മക്കളെ, നേരം എടുത്ത് എഴുന്നേക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പൻ രാവിലെ ണ്ടല്ലോ കൈയും കാലും പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടിട്ടുണ്ട്. പ്രിസിലോഷ് അപ്പന് യാതൊരു കുഴപ്പമില്ല, പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ പിറ്റേ ദിവസം അമ്മയെ വിളിച്ചു. അമ്മ പറഞ്ഞു, നീ ധ്യാനം കഴിഞ്ഞിട്ട് വന്നാ മതി. പ്രിസിലോഷ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് വന്നിട്ട് അവിടുത്തെ കാര്യം കഴിഞ്ഞു കൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു, അവിടെ ഒരു പ്രശ്നം ഒന്നും അത് അടിക്കുന്നത് എനിക്കറിയോ. കാരണം ആത്മാക്കൾ രക്ഷപ്പെടുന്നുണ്ട്, ഒത്തിരി മക്കള് ഈശോ സ്വന്തമാക്കുന്നു. അതുകൊണ്ട് ഇവിടെ സുവിശേഷ വേല ചെയ്യുന്ന മക്കൾക്ക് നല്ല സഹനമുണ്ടെങ്കിൽ അവർ മാത്രമേ ആത്മാക്കൾ നേടുന്നുള്ളൂ കേട്ടോ. ഒരു സഹനം ഇല്ലെങ്കിൽ ഓർത്തുകൊള്ളുക, അവൻ വെറുതെ ശുശ്രൂഷിക്കുന്ന പിശാശും അവനെ ഒരുമിച്ച് കൂടിയാണ് ശുശ്രൂഷിക്കുന്ന പ്രസലോഷ്. അവിടെ രണ്ടുപേരും തമ്മിൽ നല്ല കൂട്ടായതുകൊണ്ട് ആർക്കാർക്കും കുഴപ്പമില്ല. പ്രസലോഷ് കേട്ടുകൊണ്ടിരിക്കുന്നതിനും കുഴപ്പമില്ല, പ്രസംഗിക്കുന്നതിനും കുഴപ്പമില്ല. പ്രസലോഷ് ചെറുപ്പത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ചെറുപ്പത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്റെ കൂടെ കുറെ പടയാളികളുണ്ട്, അവരെ മുഴുവൻ സഹനത്തിലൂടെ കർത്താവ് വളർത്തിയത്. പ്രസലോഷ് കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടു. ചെറുപ്പത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ.
അവിടെ ഈ സമയത്താണ് പരിശുദ്ധാത്മാവ് ഞങ്ങളെയൊക്കെ അയക്കുന്നത്. സുവിശേഷ പ്രഘോഷണമേളിൽ നയിക്കുമ്പർമ്മച്ചന് അല്ല കൊച്ചു മാത്രം ഞങ്ങളെയൊക്കെ കർത്താവ് അയക്കുന്നത്. ഇവിടെ വലിയ അച്ഛന്മാരെയും കർത്താവ് ഇവിടെ വലിയൊരു കൂട്ടം കോൺഗ്രേഷൻ തന്നെ സുവിശേഷം പ്രവർത്തിക്കുന്നത് കോൺഗ്രസ്. ഇവിടെ എന്തിനറിയാവോ, ചില മക്കള് സാത്താൻ പീഡിപ്പിക്കുമ്പോൾ ആ പീഡിയിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ കർത്താവ് അധികാരവും ശക്തിയും കൊടുത്തു വീട്ടുകാർക്ക്. പ്രത്യേക ഹല്ലേലൂയ്യാ, അവരെ പ്രാർത്ഥിക്കണം. അവർ പ്രാർത്ഥിച്ച് അവർക്ക് മോചനം കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക. ഇതിനൊരിക്കലും നമുക്ക് സ്വന്തം കഴിവുകൊണ്ട് പറ്റിയല്ല, ഒരിക്കലും അവർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന സ്വയം ഇതിനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് അപ്പസ്തോലന്മാർക്കാണ് അധികാരവും ശക്തിയും കൊടുത്ത് അത് വെച്ച് ബന്ധിക്കുമ്പോൾ കട്ടടിയ. സർവർത്തി പറഞ്ഞേ ഹല്ലേലൂയ്യ, സർവർത്തി പറഞ്ഞ ഹല്ലേലൂയ്യ. ഒരു സംഭവം, വലിയൊരു സംഭവം പറയട്ടെ, രസകരമായ സംഭവം. ഒരിക്കല് അണക്കരയുണ്ട, വലിയ സംഭവമാണ്. ഒരു വ്യക്തിക്ക് ഭയങ്കര സോറിയാസിസ്, സോറിയാസിസ് വന്നിട്ട് ദേഹം മുഴുവൻ വള്ളയും പൊങ്ങി പൊരിഞ്ഞു പോലെ ദേഹം മുഴുവൻ നിറഞ്ഞ്, കണ്ണു മുഖം മുഴുവൻ നിറച്ച, ശരീരം മുഴുവൻ അത്. അപ്പൊ ഈ വ്യക്തി ധ്യാനം കൂടാൻ വേണ്ടി വന്നു, ധ്യാനം കൂടാൻ വേണ്ടി. അപ്പൊ അവിടെ ആ സമയം നല്ല തണുപ്പുള്ള സമയമാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഇത് കാണാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം ബനിയൻ ഇങ്ങനെ ടൈറ്റായിട്ടുള്ള ബനിയൻ ഫുള്ള് കൈയും നിറച്ചിട്ടിരിക്കുക, കൈയും കാലും എല്ലാം ഇദ്ദേഹം അങ്ങനെ ഒരു പ്രത്യേക ആരും കമ്മുത്ത സോക്സ് ഒക്കെ ഇട്ട് കൈയും സോക്സ് പോലെ എന്തൊക്കെ ഇട്ട് ശരിക്കും ആരും വളരെ വിഷമം. അപ്പൊ ഇങ്ങനെ ആൾ കൂടെ കടന്നു. അപ്പോൾ ഡെലിവറൻസ് പ്രയർ നടക്കാം. സത്യം ഞാൻ പറയാം, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ശിവനെ നാമത്തിൽ ബന്ധിക്കുന്ന വിഷയം. ഒരു പാട്ട് പാടി ഞങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡെലിവറൻസിന്റെ ആരാധനയും പ്രയർ ബന്ധിച്ചു പ്രാർത്ഥന. ഈ മനുഷ്യൻ ആ ഗ്രൂപ്പ് തെറിച്ചങ്ങ് പോയി, തെറിച്ചങ്ങ് പോയിട്ട് നിലത്തെ കടന്നങ്ങ് ഈ മനുഷ്യൻ ഉരുളാൻ തുടങ്ങി. എന്നിട്ട് ഈ മനുഷ്യൻ ആളുകളുടെ നടുവിൽ വെച്ച് തന്നെ ഇദ്ദേഹത്തിന്റെ വസ്ത്രം വലിച്ചു കീറി, ഭയങ്കരമായിട്ട് ചൂട് തീയറി, ദേഹത്തോട്ട് തീയറി പിടിച്ചു. നല്ല തണുപ്പുള്ള സമയം, അവിടെ നല്ല തണുപ്പുള്ള സമയം, ഒരു 13-14 ഡിഗ്രിയൊക്കെ ഉള്ളൂ, അത്രയും നല്ല തണുപ്പാണ്. അപ്പൊ ആ സമയം ഭയങ്കരമായിട്ട് ഇദ്ദേഹം വലിച്ചെങ്കിൽ അപ്പോഴത്തേക്ക് ആളുകൾ ശുശ്രൂഷയിൽ പിടിച്ചെടുത്തുകൊണ്ട് ആളെ പുറത്തു കൊണ്ടുപോയി. ഈ സംഭവം എനിക്ക് ഇത്ര അറിയാം. പക്ഷെ ഇതിനുശേഷം ഞാൻ ഒരു ഒരു 3-5 മാസം കഴിഞ്ഞ് ഞങ്ങളൊരു ശുശ്രൂഷയ്ക്കായിട്ട് എനിക്ക് കൂട്ടായ്മ ഒരുമിച്ച് ഒരിടം വരെ പോവുക. പോകുന്ന വഴിക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിന് അവിടെ വണ്ടി നിർത്താൻ പോണ്ട്. അങ്ങനെ വണ്ടി നിർത്തി, വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടിക്കകത്തിരുന്നോളാം, എൻ്റെ കൂടെ നിങ്ങൾ പോയിട്ട് ഭക്ഷണം മേടിച്ചു കഴിച്ചു, എൻ്റെ എനിക്ക് എന്തെങ്കിലും ഒരു വണ്ടിയിലോട്ട് കൊണ്ടുവന്നാൽ മതി. ഇവർ കയറി ചെല്ലുമ്പോൾ ഈ വലിയ ഹോട്ടലിൻ്റെ മാനേജറായിട്ട് ഒരു വ്യക്തി പുള്ളി പെട്ടെന്ന് ഇരുന്നിട്ട് ഇവരെ എല്ലാം അറിയാം, ചാടിയിട്ട് ഇവരോട് പറഞ്ഞു, ആരാ അപ്പം അച്ഛനുണ്ടോ? ഓടി മനുഷ്യൻ എൻ്റെ വണ്ടിയുടെ എടുത്തു. അച്ഛൻ എന്നെ പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞില്ല, എന്നെ ഒട്ടും പരിചയമില്ല, എനിക്ക് മിക്കൊരു തെരഞ്ഞുകൂടാ പ്രിസലോഷ്. അതെ, അന്ന് അച്ഛനറിയാവോ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്? ആ ഞാൻ പറഞ്ഞു, എനിക്കറിയാം. ആ ആളോ ഞാന് പ്രിസലോഷ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈ മനുഷ്യന്റെ ശരീരത്തില് പൊരിഞ്ചുല പൊറ്റം പിടിച്ചു കിടന്ന സോറിയാസിസ്. ടോട്ടല് ആള് പറയാ, അന്ന് അച്ഛ അവളെ വെച്ചെന്റെ സൗഖ്യം കിട്ടി, എനിക്ക് സൗഖ്യം കിട്ടി. പിന്നെ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, ഒരു പച്ച വരെ തൊട്ടിട്ടില്ല, ഒരു മരം തൊട്ടിട്ടില്ല. ആളുടെ ശരീരം നോക്കുമ്പോൾ നമ്മുടെ നല്ല നമ്മുടെ ശരീരം പോലെ തന്നെ 100%, ഒരു പൊട്ടു പോളു പോലില്ല. തിന്മയുടെ ശക്തി അടിക്കുന്ന ഇത് ജോലി തകർച്ച, ഇന്ന് കുടുംബങ്ങളെ തകർക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ, കുടുംബങ്ങളെ തകർക്കാൻ കയറിയിട്ടുണ്ട്. മതം മാറി കല്യാണം കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു സ്പിരിറ്റാണ് കേട്ടോ, ഒരു സ്പിരിറ്റാണ്, പൈശാചിക ശക്തിയാണ്. അണക്കരയിൽ നിന്ന് ഒത്തിരി കുഞ്ഞുങ്ങളെ കർത്താവ് തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഒത്തിരി കുഞ്ഞുങ്ങൾ, ഒത്തിരി കുഞ്ഞുങ്ങൾ, ഒത്തിരി കുഞ്ഞുങ്ങൾ. അപ്പൊ ചില ആളുകള് വിശ്വാസവിരുദ്ധമായ ചില വാക്കുകൾ പറയുമ്പോൾ ഓർത്തോണം, ദേർ ഇസ് എൻ ഈവിൾ സ്പിരിറ്റ്. ഹല്ലേലൂയ, ദേർ ഇസ് എൻ ഈവിൾ സ്പിരിറ്റ്, ദേർ ഇസ് എൻ ഈവിൾ സ്പിരിറ്റ്. അവിടെ ചില ആളെ സംസാരിക്കുന്ന കാണുമ്പോൾ, അവരുടെ പെരുമാറ്റം കാണുമ്പോൾ, നിങ്ങൾക്ക് ഡിസേൺമെന്റ് വേണ്ട, ജഡ്ജ്മെന്റ് അല്ല വേണ്ട, ഡിസേൺമെന്റ്. ജഡ്ജ്മെന്റ് ഇസ് പ്യുവർലി എക്സ്റ്റേണൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാഹ്യമായ ഒരാളെ നോട്ടം ചിരി കണ്ടിട്ടാണ് ജഡ്ജ്മെന്റ്. അപ്പൊ അവൻ നല്ലതാണ് മോശമാണ് വിശ്വാസം, അതൊക്കെ ബാഹ്യമായ. ഡിസേൺമെന്റ് എന്ന് വെച്ചിരുന്നത് ആത്മാവ് തരുന്ന. അപ്പൊ ആത്മാവ് കാണും, പറയും ഇതിന്ന സംഭവം, ഇതിന്ന സംഭവം, ഇന്ന സംഭവം എന്ന് പറയും. കാരണം അപരിശുദ്ധമായ സഹായം കൊണ്ട് മാത്രമാണ്. പക്ഷേ ഈ ഒരു ഗ്രേസ് ഉണ്ടാവണം കണ്ടത്. ഇതൊന്നും ചർച്ചയ്ക്ക് വെക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല. ഈ വിഷയം ഒരിക്കലും ഞാൻ ചർച്ചയ്ക്കോ പഠനത്തിന് പോലും വെക്കാറില്ല, അത്യാവശ്യം അതിനും കൊടുക്കാറുള്ളൂ. ഒരിക്കലും ആരോട് ഞാൻ തർക്കിക്കാനും പോകാറില്ല, ഒന്നും പോകാറില്ല. കാരണം ഇതൊരു ഗ്രേസാണിത്. അത് കിട്ടുന്നവർക്കും ആ ബൈബിളില് വെളിപാട് പുസ്തകത്തിൽ പറയുന്നൊരു വചനമുള്ളതുണ്ട്. വെളിപാട് പുസ്തകം 2:17 പറയുന്നൊരു വചനമുണ്ട്. ശ്രീമതി പറഞ്ഞേ ഹല്ലേലൂയ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും, അവന് ഞാൻ ഒരു വെള്ളക്കല്ലും കൊടുക്കും, അതിലൊരു പുതിയ നാമം കുത്തിയിരിക്കും, അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാർക്കും അറിയാനാവില്ല.
സ്വീകരിക്കുന്നവനല്ലാതെ വേറെ ആർക്കും അറിയാൻ പറ്റില്ല. അനുഭവങ്ങളൊക്കെ മാത്രമേ ഇന്നൊന്ന് പ്രാർത്ഥിക്കണം. ഈ നാളുകളിൽ തിരുമേടെ ശക്തി ലോകം മുഴുവൻ പറഞ്ഞു. ഒന്ന് യോഹന്നാൻ 5:18-19 യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, ലോകം മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട്. ഇത് കീഴ്പ്പെടുത്താനുള്ള വഴി നിങ്ങൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുക. യേശു നമ്മൾ സ്തുതി ഭയങ്കര അഭിഷേകം എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുക. സ്വർണ്ണമൂർത്തി പറഞ്ഞു ഹല്ലേലൂയ്യ. പക്ഷെ ചില സ്തുതിപ്പുകളെ പേടിക്കണം. ചില ആളുകൾ ചില ഭാഷാപരം വരുമ്പോൾ ആ ഡിസേൺമെന്റ് കിട്ടാൻ പാടും. ചിലത് ഈവിൾ സ്പിരിറ്റാണ് സ്തുതിക്കുന്നത്. ചില പക്ഷെ സ്വരം കേൾക്കും പറയാൻ പറ്റണം. ആ പ്രാർത്ഥന വേണം. ഞങ്ങൾ നല്ല വചനമാനുണ്ട് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ ചില വാക്കുകൾ, ഭർത്താവിന്റെ ചില വാക്കുകൾ, ഭാര്യയുടെ ചില വാക്കുകൾ, അവരുടെ ചില ആഗ്രഹങ്ങൾ, ചില താല്പര്യം ടെലിവിഷന്റെ മുമ്പിൽ നിന്ന് മാറുന്നില്ല, സീരിയലിന്റെ മുമ്പിൽ നിന്ന് മാറുന്നില്ല, അല്ല ഇങ്ങനെയുള്ള ചില മേഖലകൾ മലേശ്വരയിൽ സൈറ്റിനും വർഷപ്പിനും എല്ലാം ഈവിൾ സ്പിരിറ്റിനെ കയറി പിടിക്കുന്നതാണ്. ഇത് വരുമ്പോൾ തകർച്ചകളുണ്ട്. ഇതാണ് കേരള മണ്ണിൽ ഇന്ത്യ സമൂഹത്തിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഡയറക്ട് പെർസിക്യൂഷൻ, മതപീഡനം, വിശ്വാസ പീഡനം. അനേക മക്കളെ ഇതുവഴി സാത്താൻ ക്രിസ്തുവിൽ നിന്ന് സഭയിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോകുമെന്നാണ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുലോഷ്, ഇതിനെ കീഴ്പ്പെടുത്താനായിട്ട് ദൈവമക്കള് രാവും പകലും ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കണം. ഉപവാസ പ്രാർത്ഥനകളും നടത്തണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വചന പ്രഘോഷണ മേഖല ഇരട്ടി ശക്തിയാക്കണം. ക്രിസ്തുലോഷ്, ഇരട്ടി ഉത്തരം. ഇപ്പോൾ പല വചന പ്രഘോഷകരെ പോലും തളർത്തി കളയും. ഈ സ്പിരിറ്റ് ആരെയും തളർത്തുന്നതാണ്. ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ മനസ്സിടിച്ച് കളയും. അവർക്ക് ശുശ്രൂഷയുള്ള താല്പര്യങ്ങളെ വരദാനങ്ങൾ ഇടിച്ച് കളയാൻ നോക്കിയത് സ്പിരിറ്റിന് വരദാനം അവിടെയുണ്ട്, പക്ഷെ ഇത് ബ്ലോക്ക് ചെയ്യും. വരദാനം ഒക്കെ ഉണ്ട്, എല്ലാ ഹീലിംഗ് പവറൊക്കെ ഉണ്ട്, പക്ഷെ അത് ബ്ലോക്ക് ചെയ്യും. സ്പിരിറ്റ് അങ്ങനെ ചെയ്യിക്കുന്ന പരിപാടിയുണ്ട്. ഇത് കഥയല്ല, അനുഭവങ്ങളോട് തന്നെ പറഞ്ഞു. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ സ്വരവർത്തി പറഞ്ഞു ഹല്ലേലൂയാ. സ്വരവർത്തി പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. ഇന്നിവിടെ വരാൻ കർത്താവ് അനുവദിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഇവിടുത്തെ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട അച്ഛന്മാരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം ഇവിടെ അല്ലെങ്കിൽ എത്തില്ല എനിക്ക് അതിനോട് കണത്ത് ബ്ലോക്ക് വരും. പക്ഷെ ദൈവത്തിന്റെ കൃപ കൊണ്ട് കർത്താവ് നയിക്കുന്നുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രസലോഷ്, കർത്താവിന്റെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ഒന്നും പേടിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രസലോഷ്, പിന്നെ ഇവിടെ വലിയൊരു കാര്യം, നിങ്ങൾ പരിശുദ്ധ കുർബാന അർപ്പണം നടത്തണം. പരിശുദ്ധ കുർബാനയെ കുറിച്ച് ഒരു വാക്ക് പറയാം. അച്ഛനോട് പറഞ്ഞു ഡെലിവറൻസ് പ്രയർ നടത്താൻ ഡെലിവറൻസ് ഏറ്റവും ഡെലിവറൻസ് കിട്ടുന്ന ഒരു വഴി എന്ന് പറഞ്ഞേക്കാം. അത് നിങ്ങൾ കേട്ടോണം. ബൈബിളിലെ രണ്ട് സംഭവം സ്വരമർത്തി പറഞ്ഞ ഹല്ലേലൂയാ. അതായത് കാർമൽ മലയുടെ മുകളിൽ ഏലിയാ പ്രവാചകൻ 12 കല്ല് എടുത്തു വെച്ചിട്ട്, ഇസ്രായേൽ ജനത്തിന്റെ 12 ഗോത്രങ്ങളുടെ കണക്ക് വെച്ച് 12 കല്ലെടുത്തു, അതിന്റെ മുകളിൽ ഒരു ബലിമൃഗത്തെ ഒരു മൃഗത്തെ കൊന്നിട്ടിട്ട് അതിന്റെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്തുനിന്ന് അഗ്നി ഇറങ്ങി ഒരു ബലിയർപ്പണം, ദഹന ബലി നടക്കുക. ഈ ബലിയർപ്പണം കഴിഞ്ഞപ്പോഴേ ഉടനെ കണ്ടുമുട്ടം സംഭവിച്ചാൽ ഏലിയാ പറഞ്ഞു, ബാലിന്റെ പ്രവാചകന്മാരെ പിടിക്കുവിൻ, അവരെല്ലാം കൊല്ലാൻ പറയാം. അങ്ങനെ 450 പേരോളം വരുന്ന ബാലിന്റെ പ്രവാചകന്മാരെ മുഴുവൻ കൊന്നു. അതിനുശേഷം ഏലിയാ ആ മലയുടെ മുകളിൽ തല കമിഴ്ന്ന് അല്ലെങ്കിൽ സാഷ്ടാംഗം കിടന്നുകൊണ്ട് ശരിക്കും തല ഇങ്ങനെ പറയുന്ന കാൽമുട്ടിൽ അങ്ങോട്ട് ആത്തിങ്ങനെ വെച്ച് എളിമപ്പെട്ട് ഏലിയാ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തൊരു അങ്ങ് ദൂരെ നിന്നൊരു ഒരു കൈപ്പത്തി വന്ന മുഴുപ്പത്തൊരു ഒരു ഒരു മേഘം വരുന്നു. നമുക്കറിയാം 3 വർഷം 6 മാസം ഇസ്രായേലിൽ മഴ പെയ്തിട്ടില്ല. ആകാശം അടയ്ക്കപ്പെട്ടതാണ്, വരണ്ട് ദേശം മുഴുവൻ വരണ്ട് തകർന്നിരിക്കുക. അപ്പോഴാണ് ഏലിയ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അങ്ങ് ദൂരെ നിന്നൊരു കൈപ്പത്തിയുടെ മുഴുപ്പിലൊരു ഒരു മേഘം വരുന്നുണ്ട്. ആ മേഘം പെട്ടെന്ന് വന്ന് കയറിയിട്ട് വലിയൊരു കാർമേഘം മഴമേഘം വന്നിറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മഴ നടക്കുന്നുണ്ട്. സ്വരമൂർത്തി പറഞ്ഞ കാലുലിയാ, ബലിയർപ്പണം കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, സത്താൻ തകർക്കപ്പെട്ടു. രണ്ട്, പെരുമഴ പെയ്തു. ശത്രു ഇല്ലാതായി തീർന്നു. കാൽവരി ബലി നടന്നു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന്റെ കാൽവരി ബലിയിലും ഇത് തന്നെ സംഭവിക്കുന്നത് കാണാൻ പറ്റും. യേശുക്രിസ്തു കാൽവരിയിൽ ബലിയർപ്പണം കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെയും നടക്കുന്നുണ്ട്. സർവമൂലത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സത്താൻ തകർക്കപ്പെട്ടു. അതിനുശേഷം രണ്ട് പെരുമഴ പറയുന്നുണ്ട്. ഒന്നാമത്തെ പെരുമഴ വരുന്നത് അത് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പെരുമഴയുണ്ട്. പടയാളികൾ ഒരുവൻ അവന്റെ ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തുമ്പോൾ അവിടെ ചോരയും ചെലവും അങ്ങ് പെയ്തിറങ്ങുന്നത് കാണാൻ പറ്റും. ആ ശരിക്കും ആ മഴ പെരുമഴ എന്നുള്ളത് ജലം അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ബലി ബലിയർപ്പണം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകമുണ്ട്. അതിന്റെ
ഒരു എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ആണ് പെന്തക്കോസ്ത അനുഭവത്തിൽ സംഭവിക്കുന്നത്. അതായത് വെളിപ്പെട്ട സംഭവം, അടയാളങ്ങളും വരങ്ങളും എല്ലാം സംഭവിച്ചു. സർവോണത്തിൽ പറഞ്ഞു ഹല്ലേലൂയാ. ഇതിന്റെ അർത്ഥം ചുരുക്കി പറയാൻ പോകട്ടോണം. എവിടെയെല്ലാം പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുവോ, ആരെല്ലാം വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ബലിയിൽ പങ്കെടുക്കുന്നുവോ, ആ സമയത്ത് സാത്താന് തല തകർക്കപ്പെടും. രണ്ട്, ഒരു പെരുമഴ, അതായത് പരിശുദ്ധാത്മാവിനെ വർഷിക്കപ്പെടും. സ്വർണ്ണത്തിൽ പറഞ്ഞ കാലല്ലയോ, പരിശുദ്ധാത്മാവാകുന്ന പെരുമഴ പെയ്തിറങ്ങിയിരിക്കും. എവിടെയെല്ലാം പരിശുദ്ധ ബലിയർപ്പണം കഴിയുന്നുവോ, അത് കഴിയുമ്പോൾ അവിടെ ഒരു പെരുമഴ പെയ്തിരിക്കും. ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലായിരിക്കാം, നമുക്കൊന്നും കാണാം, പക്ഷെ അവിടെ സംഭവിച്ച് 100% ഉറപ്പാണ്. എവിടെയെല്ലാം കാൽവരി ബലിയർപ്പണം നടക്കുന്നുവോ, അതേ തുടർന്ന് അവിടെ ഒരു അഭിഷേകം നടന്നിരിക്കും. ഹല്ലേലൂയാ. ഇവിടെയൊക്കെ ഒരുപാട് ബലിയർപ്പണങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. കർത്താവിന്റെ അപ്പോസ്തലന്മാര്, കർത്താവിന്റെ പുരോഹിതരുടെ ബലിയർപ്പണം നടന്നു കഴിയുമ്പോൾ ഒന്ന് സാത്താന്റെ ശക്തിയെ ബന്ധിക്കപ്പെട്ടിരിക്കും. മൂന്നാമത് രണ്ടാമത് സംഭവിക്കുന്ന ഒരു പെരുമഴ പെയ്തിറങ്ങും. ഇസ്രായേൽ മുഴുവൻ പെരുമഴ പെയ്തിറങ്ങി. ഇത് കാണിക്കുന്ന ഭാവിയിൽ യേശുമിശിഹായുടെ കാൽവരി ബലിയർപ്പണം കഴിയുമ്പോൾ സാത്താന്റെ തല തകർക്കപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ ദൈവജനം നനയപ്പെടുകയും ചെയ്യുന്നതിന്റെ അടയാളമാണ്. പരിശുദ്ധാത്മാവാകുന്ന പെരുമഴ പെയ്തിറങ്ങുക. ആ പെരുമഴ ഇന്നും പെയ്തുകൊണ്ടിരിക്കുക. സർവർത്തി പറഞ്ഞു ഹല്ലേലൂയാ. ഇന്നും പെയ്തുകൊണ്ടിരിക്കുക, സഭ മുഴുവൻ പെയ്തുകൊണ്ടിരിക്കുക. അത് ആർക്കും നിർത്താൻ പറ്റില്ല, ആർക്കും നിർത്താൻ പറ്റിയാലോ. പക്ഷേ ഈ പെരുമഴ പെയ്തിറങ്ങുമ്പോൾ ഈ പെരുമഴ എനിക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഞാൻ അനുഭവിക്കണം. യേശുവിനെ എന്റെ രക്ഷകനും കർത്താവുമായിട്ട് ഏറ്റു പറയണം. യേശുവാണ് എന്റെ ദൈവം എന്ന് പറയണം. യേശുവാണ് എന്റെ കർത്താവ് എന്ന് ഏറ്റു പറയണം. യേശുവിൽ വിശ്വസിക്കണം, യേശുവിനെ സ്നേഹിക്കണം, യേശുവിൽ ആശ്രയിക്കണം. സർവർത്തി പറഞ്ഞു ഹല്ലേലൂയാ. റോമലേഖനം 10:9 ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ. ഇത്രയും ക്ലാസ് എന്റെ ഉള്ളടക്കം നിർത്തുന്നതാണ്. നിങ്ങൾ കുർബാനയിലേക്ക് പോകണം. പരിശുദ്ധ കുർബാന അർപ്പണം, കർത്താവിന്റെ കാൽവരി ബലി. ആ ബലിയിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സാത്താന്റെ ശക്തി നിങ്ങൾ വിട്ടുപോകും. പ്രശലോ, അപ്പോൾ ആ സമയം നിങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുക, സ്തുതിക്കണം. ഇവിടെയൊക്കെ ബലിയർപ്പണം കഴിയുമ്പോൾ നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കണം, അറിഞ്ഞ് സ്തുതിക്കണം. സ്വരമടുത്ത് പറയും ഹല്ലേലൂയാ. സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പാണ്, 100% സംശയിക്കൊന്നും വേണ്ട, 100% പെരുമഴ പെയ്തിരിക്കും. പ്രതിലോഷ് കർത്താവ്, അതാണ് ഇന്നുള്ള സഭയിൽ നടക്കുന്ന അത്ഭുതങ്ങളുടെ അടയാളം. അല്ലാതെ ഡൊമിനിക്കസൻ അല്ല ഈ അത്ഭുത അടയാളവും പ്രവർത്തിക്കുന്നത്. പ്രതിലോഷ് ഡൊമിനിക്കസൻ അല്ല പിശാസിനെ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നത്. പ്രതിലോഷ് കാൽവരി ബലി നടന്നു കഴിയുമ്പോൾ കർത്താവിന്റെ ചങ്കിൽ നിന്നൊടുക്കുന്ന ചോരയും ജലവും ആത്മാവും ജീവനുമാണ് സാത്താനെ ബന്ധിക്കുന്നത്. സ്വർണ്ണത്തെ പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ.